കോമഡി സിനിമകൾ വിലയിരുത്തപ്പെടുന്നത് പല രീതിയിലാണ്. ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് അതിന്റെ നിലവാരവും മാറും. ചിലർക്ക് സ്ലാപ്സ്റ്റിക് കോമഡി ആവാം ഇഷ്ടം, ചിലർക്ക് ബ്ലാക്ക് കോമഡി ആവാം, ചിലർക്ക് മൈൽഡ് ഹ്യൂമറും ആവാം. ഇതിനെല്ലാം പുറമെ ഒഫൻസീവ് കോമഡികളും അഡൾട്ട് ജോക്കുകളും ഇഷ്ടപ്പെടുന്നവരും ധാരാളമുണ്ട്. കോമഡിക്ക് ഒരു അളവുകോലില്ലാത്തതിനാൽ ഈ ലിസ്റ്റ് നിങ്ങളെ എത്രമാത്രം സംതൃപ്തിപ്പെടുത്തുമെന്നറിയില്ല. എങ്കിലും എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആയതിനാൽ സ്റ്റോണർ മൂവീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോയുടെ അവസാനം 5 ബോണസ് സിനിമകളുമുണ്ട്. 10th സ്ഥാനത്തുള്ളത് ദി ഹാങ് ഓവർ. 2009 ഇറങ്ങിയ ചിത്രം ഏറ്റവും പോപ്പുലർ ആയ കോമഡി ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ്. 4 കൂട്ടുകാർ ചേർന്ന് അതിൽ ഒരാളുടെ ബാച്ചലർ പാർട്ടി ആഘോഷിക്കാൻ ലാസ് വേഗാസിലെത്തുന്നു. അവർ മദ്യപാനത്തിലും മറ്റു വിനോദങ്ങളിലും പങ്കെടുക്കുന്നു. ശേഷം നേരമെടുത്തപ്പോൾ എല്ലാവർക്കും കടുത്തോ ഹാങ് ഓവർ. പക്ഷേ അതല്ല പ്രശ്നം. റൂമിൽ ഒരു കടുവയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഒരാൾക്കൊരു പല്ലില്ല, എല്ലാത്തിനും ഉപരി കല്യാണ ചെറുക്കനെ കാണാനില്ല. തലേന്ന് എന്താണ് നടന്നതെന്ന് ഇവർക്ക് ഓർമ്മയില്ല. ശേഷം ആ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കുന്നതും കല്യാണ ചങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ കഥ. ഈ തീം കഥയായി ഈ സീരീസിൽ വീണ്ടും 2 സിനിമകൾ കൂടി വന്നു. എങ്കിലും ഏറ്റവും മികച്ചത് ആദ്യത്തേത് തന്നെയാണ്. സിനിമയിലെ ഏറ്റവും യുണീക്കായ ക്യാരക്ടർ അലൻ തന്നെയാണ്. ഒരു എക്സെൻട്രിക് ആയ ക്യാരക്ടർ എന്താണ് ചിന്തിക്കുക എന്നോ എന്താണ് ചെയ്യുക എന്നോ പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. ഒരു നിമിഷം പോലും സിനിമ നിങ്ങളെ കൈവിടില്ല. ഓരോ സർപ്രൈസ് തീരുമ്പോൾ ഉടനെ അടുത്തത് വരും. ഒരേ സമയം വെർബൽ കോമഡിയും സ്ലാപ്സ്റ്റിക് കോമഡിയും സിനിമയിലുണ്ട്. ഫ്ലാഷ് ബാക്കും പ്രസന്റും കോർത്തിണക്കിയ രീതി തന്നെ നല്ല രസമാണ്. ഈ തീം തന്നെയാണ് ചൈനാട്ടോൺ എന്ന മോഹൻലാൽ സിനിമയിലും ഉപയോഗിച്ചത്. ഒന്നും നോക്കാതെ ചിരിച്ചു മറിയാൻ ഈ സിനിമ ധാരാളം. ഇഷ്ടപ്പെട്ടാൽ മറ്റു 2 പാർട്ടുകളും കാണാം. മോശമെന്ന് പറയാനാകില്ല. 9th സ്ഥാനത്തുള്ളത് പ്രൊജക്ട് എക്സ്. വളരെ ചെറിയൊരു കഥയെ ട്രീറ്റ്മെന്റ് കൊണ്ട് വേറെ ലെവലിൽ എത്തിച്ച സിനിമയാണ് പ്രൊജക്ട് എക്സ്. കഥ വളരെ സിമ്പിളാണ്. ഏതൊരു ടീനേജറും ആഗ്രഹിക്കുന്നതാണ് തന്റെ കൂട്ടുകാർക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി കൊടുക്കാൻ. അതിനാൽ തോമസിന്റെ പാരന്റ്സും സമ്മതിക്കുന്നു. സ്കൂളിൽ ആരും മൈൻഡ് ചെയ്യാത്തൊരു പയ്യനാണ് തോമസ്. അവന് ആകെ ഉള്ളത് 2 ഫ്രണ്ട്സാണ്, കോസ്റ്റ, JB. അതിനാൽ ആഘോഷത്തിന്റെ ഒരു ലെവൽ അവർക്കറിയാം. തന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് അവന്റെ അച്ഛനമ്മമാരുടെ വെഡിങ് ആനിവേഴ്സറി. അതിനാൽ അവർ ഒരു ട്രിപ്പ് പോവുകയാണ്. ബർത്ത്ഡേ ആഘോഷത്തിന്റെ പ്ലാനിംഗ് ചുമതല കോസ്റ്റയ്ക്കാണ്. എങ്ങനെയെങ്കിലും കുറച്ച് ആളെ കൂട്ടാൻ കോസ്റ്റ എല്ലാ പണിയും നോക്കും. സ്കൂൾ റേഡിയോയിലടക്കം അനൗൺസ് ചെയ്യിപ്പിക്കും. ലക്ഷ്യം ഒരു കിടിലൻ പാർട്ടി കൊടുത്ത് സ്കൂളിലെ പോപ്പുലർ പിള്ളേരാവുക. പിന്നീട് നടക്കുന്നതാണ് സിനിമയുടെ കഥ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ തന്നെ ആ പാർട്ടി അത്ര ചെറുതാവില്ല. ഇവർക്കൊരു പരിചയം ഇല്ലാത്തവർ വരെ പാർട്ടിക്ക് വരും. മദ്യവും മറ്റു ഡ്രഗ്സുമായി വീഡിയോയിൽ കാണുന്ന പോലെ പലതും കൈവിട്ടു പോകും. എന്തൊക്കെയെന്ന് കണ്ടു തന്നെ അറിയുക. ആഘോഷങ്ങളുടെ അങ്ങേ അറ്റമാണ് ഈ സിനിമ. ആഘോഷം എന്നാൽ ചില്ലറ അടിച്ചുപൊളിയൊന്നുമല്ല. സിനിമയ്ക്ക് 1 കൾട്ട് ഫാൻസ് വരികയും പ്രൊജക്ട് എക്സ് പാർട്ടി എന്ന പേരിൽ പലരും ആ രീതിയിൽ പാർട്ടി നടത്താൻ തുടങ്ങി. മിക്കവരുടെ പേരിലും ഇപ്പോൾ പോലീസ് കേസുണ്ട്. സിനിമ മൊത്തം കോസ്റ്റ് കൊണ്ടുവന്ന ഒരു കൂട്ടുകാരൻ എടുക്കുന്ന വീഡിയോ പോലെയാണ്. സിനിമയ്ക്ക് പേരിടുന്നതിന് മുമ്പ് ചുമ്മാ പ്രൊജക്ട് എക്സ് എന്ന പേരിൽ കാസ്റ്റിംഗ് നടത്തിയാണ് അഭിനേതാക്കളെ സെലക്ട് ചെയ്തത്. പിന്നെ സിനിമയ്ക്ക് ആ പേര് തന്നെ നൽകി. സിനിമയിൽ ന്യൂഡിറ്റി അടക്കമുള്ള പല അഡൾട്ട് കണ്ടന്റും ഉണ്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരെ വാൺ ചെയ്യുന്നു. 8th സ്ഥാനത്തുള്ളത് ഷോൺ ഓഫ് ദി ഡെഡ്. മിക്കവരും കണ്ടിട്ടുണ്ടാകുന്ന ഒരു സോംബി അപ്പോക്കാലിപ്സ് കോമഡി മൂവിയാണിത്. ഷോൺ എന്ന ഒരു ഇലക്ട്രോണിക് സ്റ്റോറിലെ സെയിൽസ്മാൻ തന്റെ ഒരു ദുരന്തം കൂട്ടുകാരന്റെ കൂടെയാണ് താമസം. ഈ കൂട്ടുകാരൻ തന്നെയാണ് ഷോണിന്റെ മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. തന്റെ ഗേൾഫ്രണ്ടുമായുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വന്നിരിക്കുന്ന സമയത്താണ് നഗരത്തിൽ ഒരു സോംബി അപ്പോക്കാലിപ്സ് നടക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് പോലും ഷോൺ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് രസകരം. എന്നാൽ വൈകാതെ പ്രശ്നം സീരിയസ് ആവുകയും സോംബികളുടെ കൈകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്റെ കാമികയെയും അമ്മയെയും രക്ഷിക്കാൻ ഷോൺ തീരുമാനിക്കുന്നു. ഇതിനായുള്ള ഷോണിന്റെയും എഡ് എന്ന കൂട്ടുകാരന്റെയും ശ്രമങ്ങളാണ് തുടർന്നുള്ള കഥ. ഇതൊരു ബ്രിട്ടീഷ് സിനിമയാണ്, അതുകൊണ്ട് തന്നെ കോമഡികളൊക്കെ ഡാർക്കാണ്. സാധാരണ അമേരിക്കൻ സിനിമകളിൽ പോലെ നിർത്താതെ ചിരിക്കാൻ പറ്റില്ലെങ്കിലും നല്ല ഒറിജിനൽ കോമഡികളുള്ള സിനിമയാണിത്. സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിലെ ക്യാമറയും എഡിറ്റിംഗുമാണ്. ഷോണിന്റെ മനസ്സിലെ ചിന്തകൾ പോലെ തന്നെ പ്രേക്ഷകരെ നയിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ഫാസ്റ്റ് കട്ടും ട്രാൻസിഷനും ഒക്കെ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നു. ഇതിന്റെ കൂടെ വെറൈറ്റി ക്യാമറ മൂവ്മെന്റ്സും സൗണ്ട് എഫക്ട്സും കൂടി ആവുമ്പോൾ നമ്മൾ ശരിക്കും സിനിമയിൽ പൂർണ്ണമായി ഇൻവോൾവ് ആകുന്നു. ന്യൂഡിറ്റി ഇല്ലെങ്കിലും അഡൾട്ട് ലാംഗ്വേജ് സിനിമയിൽ മുഴുവൻ സമയമുണ്ട്. 7th സ്ഥാനത്തുള്ളത് വി ആർ ദ മില്ലേഴ്സ്. ഡേവിഡ് എന്ന ലോക്കൽ ഡ്രഗ് ഡീലർ അയാളുടെ ബോസിന്റെ ആവശ്യപ്രകാരം മെക്സിക്കോയിൽ നിന്ന് ഒരു ലോഡ് കഞ്ചാവ് കടത്താൻ പ്ലാൻ ഇടുന്നു. പക്ഷേ ബോർഡറിൽ ചെക്കിംഗ് ഉണ്ടാവും എന്നതിനാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതിനാൽ അയാൾ ഒരു ഫേക്ക് ഫാമിലി ഉണ്ടാക്കുന്നു. ഭാര്യയായി ഒരു ക്ലബിലെ സ്ട്രിപ്പർ, മകളായി ഒരു പിക് പോക്കറ്റ്, മകനായി അയൽവാസിയായ ഒരു പയ്യൻ. ഇവർ ചേർന്ന് ഈ മിഷൻ ചെയ്യാൻ പുറപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് കഥ. ഈ മുഴുനീള കോമഡി സിനിമയിൽ ഏറ്റവും മികച്ചത് ഇതിലെ കാസ്റ്റിന്റെ പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ജെന്നിഫർ ആനസ്റ്റിന്റേത്. ഒരു തരത്തിലും യോജിച്ച് പോകാൻ പറ്റാത്ത കുറച്ച് പേര് ചേർന്ന് വളരെ ബുദ്ധിമുട്ടുള്ള മിഷൻ ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ കോമഡികൾ സിനിമയിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. കഞ്ചാവ് നിറച്ച ബസ്സിലെ ഇവരുടെ യാത്രയാണ് സിനിമയിലെ മികച്ച സീനുകൾ. ഈ സിനിമയിലെ വെർബൽ കോമഡികളിൽ പലതും വളരെ ഹിറ്റ് ഡയലോഗുകളാണ്. ഇതിലെ ഈ സീൻ ഏറ്റവും കൂടുതൽ തവണ മീമായി ഉപയോഗിച്ച സീനുകളിൽ ഒന്നാണ്. ഏത് തരം പ്രേക്ഷകർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡികളാണ് ഇതിൽ എന്നത് സിനിമയെ കൂടുതൽ പോപ്പുലറാക്കി. 6th സ്ഥാനത്തുള്ള സിനിമയാണ് മീൻ ഗേൾസ്. അമേരിക്കയിലെ ഏറ്റവും പോപ്പുലർ ആയ ഗേൾസ് ടീൻ കോമഡി സിനിമകളിൽ ഒന്നാണിത്. കാഡി എന്ന പെൺകുട്ടി ആദ്യമായി സ്കൂളിലെത്തുന്നു, ആദ്യമായി, അതും നേരെ ഹൈസ്കൂളിലേക്ക്. അതുവരെ കാഡി പഠിച്ചത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അവിടെ അവൾക്ക് ചില കൂട്ടുകാരെയൊക്കെ കിട്ടുന്നു. പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാഡി റെജീന എന്ന സ്കൂളിലെ ഏറ്റവും പോപ്പുലറായ പെൺകുട്ടിയുടെ പ്ലാസ്റ്റിക്സ് എന്ന എല്ലാവരും വിളിക്കുന്ന ഗ്യാങ്ങുമായി പരിചയപ്പെടുമ്പോഴാണ്. കാഡി റെജീനയുടെ പഴയ ബോയ് ഫ്രണ്ടുമായി അടുപ്പത്തിലാകുന്നു. കാഡിക്കും റെജീനക്കും ഇടയിൽ നടക്കുന്ന റൈവലറിയും പാരവെപ്പും ഒക്കെയാണ് സിനിമയെ തുടർന്ന്.
രജനിയായി വന്ന റേച്ചൽ മക്കാഡംസിന്റെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. ഹൈസ്കൂളിലെ പെൺകുട്ടികളുടെ കഥകൾ പറയുന്ന നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ കുറവാണ്. ആ കാറ്റഗറിയിലേക്ക് വെക്കാവുന്ന ഒരു നല്ല സിനിമയാണിത്. സിനിമ ഇറങ്ങിയത് മുതൽ അമേരിക്കയിലെ മീൻ ഗേൾസ് തരംഗമായി. ബ്ലാക്ക് ഹ്യൂമർ നന്നായി ഉപയോഗിച്ച സിനിമയ്ക്ക് ഒരുപാട് കൾട്ട് ഫോളോവേഴ്സുമുണ്ട്. സാധാരണ ഹൈസ്കൂൾ ഡ്രാമകളിൽ പെൺകുട്ടികളെ സ്റ്റീരിയോടൈപ്പ് ചെയ്തതിൽ നിന്നൊരു മാറ്റം ഈ സിനിമ കൊണ്ടുവന്നു. ടീനേജ് മൂവീസ് ഇഷ്ടമുള്ളവർക്ക് രസമുള്ള അനുഭവമാവും. അഞ്ചാമതുള്ള സിനിമയാണ് 40-year-old virgin. ഒരു ഇലക്ട്രോണിക് സ്റ്റോറിൽ ജോലി ചെയ്യുന്ന ആൻഡി എന്ന 40-year-old ഒരു വെർജിൻ ആണെന്ന് കൂടെ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നു. തുടർന്ന് ആൻഡിയുടെ ലൈംഗിക ജീവിതം പുഷ്ടിപ്പെടുത്താൻ കൂട്ടുകാർ സഹായിക്കുന്നതും അത് ആൻഡിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതുമാണ് തുടർന്നുള്ള കഥ. ആൻഡി എന്ന കഥാപാത്രത്തെ സ്റ്റീവ് കാരലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിൽ കൂടുതലും സിറ്റുവേഷൻ കോമഡികളാണ്. വളരെ ഓക്വേർഡായ സിറ്റുവേഷനുകൾ സിനിമയിൽ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓവർ ആണത്വം കാണിക്കുന്ന കൂട്ടുകാർക്കിടയിൽ പെടുന്ന ഒരു പാവം എന്ന വിധത്തിൽ പല ആണുങ്ങളും ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. മൈൽഡ്, ഒഫൻസീവ് എന്നീ രണ്ട് അറ്റത്തിന്റെ ഇടയിൽ കൂടിയാണ് സിനിമ സഞ്ചരിക്കുന്നത്. സിനിമയുടെ തീം കുറച്ച് അഡൾട്ട് റിലേറ്റഡ് ആണെങ്കിലും സാധാരണ അഡൾട്ട് സിനിമയിലുള്ള കോമഡികളുടെ ലെവലിൽ മാത്രമേ ഇതിലുമുള്ളൂ. ഇതിലെ നായകൻ ആൻഡിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ യാത്ര മനോഹരമാണ്. ഒരു സാധാരണ കോമഡി സിനിമ എന്നതിനോടൊപ്പമോ അതിൽ കൂടുതലായോ ഇതിനെ ഒരു ഫീൽ ഗുഡ് സിനിമയായും കണക്കാക്കാം. നാലാം സ്ഥാനത്തുള്ളത് ദ ഡിക്റ്റേറ്റർ. എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള സിനിമകളിലൊന്ന്. ഇതൊരു പൊളിറ്റിക്കൽ സാറ്റയർ ഫിലിമാണ്. വാദിയ എന്നൊരു ഫിക്ഷണൽ ആഫ്രിക്കൻ രാജ്യത്തെ ഡിക്റ്റേറ്ററാണ് അലദീൻ. യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ പോകുന്ന ഇയാളെ തന്റെ അമ്മാവൻ അയച്ച ഒരാൾ കിഡ്നാപ്പ് ചെയ്യുകയും തന്റെ താടി നഷ്ടപ്പെട്ടതുകൊണ്ട് താൻ ആരാണെന്ന് തെളിയിക്കാൻ കഴിയാതെ അമേരിക്കയിൽ പെടുന്നു. ശേഷം ഒരു മനുഷ്യാവകാശ പ്രവർത്തകയെ കാണുകയും അവരുടെ കൂടെ ചേർന്ന് അലാദീൻ വീണ്ടും സുപ്രീം ലീഡർ ആകാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ തുടർന്നുള്ള കഥ. കഥ കേൾക്കുമ്പോൾ നിങ്ങൾ അലാദീനെ കുറിച്ച് എന്താണോ കരുതുന്നത് അതല്ല അയാൾ. ഒരു ക്രൂരനും മണ്ടനുമായ ഭരണാധികാരിയാണ് അലാദീൻ. തന്നെ എതിർക്കുന്നവരെ മുഴുവൻ കൊല്ലുക, ഭാഷയിലെ പല വാക്കുകളും മാറ്റി അത് അലാദീൻ എന്നാക്കുക, എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഡ്യൂപ്പിനെ സെറ്റാക്കി നിർത്തുക തുടങ്ങി ഒരുപാട് വിനോദങ്ങൾ ഇയാൾക്കുണ്ട്. കൂടുതൽ നേരിട്ട് കണ്ടറിയുന്നതാണ് നല്ലത്. ഇതിലെ ഓരോ സീനും കോമഡി സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന്റെ മാക്സിമം എങ്ങനെ പ്രേക്ഷകരിൽ എത്തിക്കാം എന്നതിന്റെയും ഉത്തമ ഉദാഹരണമാണ്. മിസൈൽ സീൻ, ഒളിമ്പിക്സ് സീൻ തുടങ്ങി ചിരിച്ച് മരിക്കാൻ പോകുന്ന സീനുകൾ ഇഷ്ടം പോലെയുണ്ട് സിനിമയിൽ. പ്രധാനമായും അറേബ്യൻ രാജാക്കന്മാരെയും കൾച്ചറിനെയും കളിയാക്കിയും മറ്റുമാണ് സിനിമയിലെ മിക്ക സീനുകളും. പലർക്കും സിനിമ വളരെ ഒഫൻസീവായി തോന്നാം, എങ്കിലും ബ്ലാക്ക് കോമഡിയുടെ ഒരു പെർഫെക്റ്റ് ക്രിയേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മൂന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് ട്രോപ്പിക് തണ്ടർ. വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു സിനിമ എടുക്കാൻ കുറച്ചുപേർ പ്ലാൻ ഇടുന്നു. അതിനായി ചില നടന്മാരെയും സെലക്ട് ചെയ്യുന്നു. എന്നാൽ ഈ നടന്മാരുടെ കഴിവേട് കാരണം വൻ അപകടം ഉണ്ടാവുകയും പ്രൊഡ്യൂസർക്ക് വൻ നഷ്ടം സംഭവിക്കുന്നു. എന്നാൽ എങ്ങനെയും സിനിമ ഇറക്കണമെന്ന് തീരുമാനിക്കുന്ന ഇവർ ഒരു പ്ലാൻ ഇടുന്നു. നടന്മാരെ ഒറിജിനൽ കാട്ടിൽ വിടുക, എന്നിട്ട് എല്ലാം രഹസ്യ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുക. അങ്ങനെ നടന്മാരെ കാട്ടിൽ വിടുന്നു. പക്ഷേ ഇവർ ആരും പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ കാട്ടിലുണ്ടായിരുന്നു. ഈ നടന്മാർ ഇതെല്ലാം എങ്ങനെ തരണം ചെയ്യുന്നു എന്നതും ഇവർക്ക് ശരിക്കും സിനിമ എടുക്കാൻ കഴിയുമോ എന്നതൊക്കെയാണ് തുടർന്നുള്ള സിനിമയുടെ കഥ. അമേരിക്കയിലെ വാർ സിനിമകളെ കളിയാക്കിയെടുത്തൊരു സിനിമയാണിത്. റോബർട്ട് ഡൌണി ജൂനിയറിന്റെ ആഫ്രിക്കൻ അമേരിക്കൻ ആയുള്ള റോളാണ് സിനിമയിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ. സിനിമയ്ക്ക് വേണ്ടി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നവരെ കളിയാക്കിയുള്ള റോളാണിത്. കൂടാതെ ബെൻ സ്റ്റില്ലറിന്റെ ആക്ഷൻ ഹീറോ റോൾ, ജാക്ക് ബ്ലാക്കിന്റെ ഡ്രഗ് അഡിക്റ്റ് കൊമേഡിയൻ റോൾ എല്ലാം കിടിലനാണ്. കൂടാതെ ടോം ക്രൂസ്, മാത്യു മക്കോനഹെ തുടങ്ങിയവരും ചെറിയ റോളുകളിൽ വരുന്നുണ്ട്. മൊത്തം ഫിലിം ഇൻഡസ്ട്രിയെ കളിയാക്കിയുള്ള ഒരു സറ്റയർ എന്നോ സ്പൂഫ് സിനിമയെന്നോ ഇതിനെ വിളിക്കാം. എന്തായാലും ട്രോപ്പിക് തണ്ടർ എല്ലാവരെയും ഒരേപോലെ ചിരിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാം സ്ഥാനത്തുള്ള സിനിമയാണ് ബൊറാത്ത്. ദ ഡിക്റ്റേറ്ററിലെ നായകനായ സച്ച ബാരൻ കോഹന്റെ തന്നെ 2006 ഇറങ്ങിയ സിനിമയാണ് ബൊറാത്ത്. ബൊറാത്ത് കസാഖ്സ്ഥാനിലെ ഒരു ജേർണലിസ്റ്റാണ്. അമേരിക്കയെ കുറിച്ച് പഠിക്കാൻ ബൊറാത്തിനെ കസാഖ്സ്ഥാൻ മിനിസ്ട്രി അമേരിക്കയിലേക്ക് വിടുന്നു. തുടർന്ന് അയാൾ അമേരിക്കയിൽ എത്തുന്നതും അമേരിക്കയിലെ ആളുകളുമായി ഇടപഴകുന്നതുമാണ് സിനിമയുടെ കഥ. ഈ സിനിമ മൊത്തം ഒരു ഡോക്യുമെന്ററി ഫോർമാറ്റിലാണ്. അതായത് ഇതിൽ കാണിക്കുന്ന മിക്ക സീനുകളും സ്ക്രിപ്റ്റഡ് അല്ല. സീനുകൾ എടുക്കുമ്പോൾ അതിൽ അഭിനയിച്ചവർ ശരിക്കും വിചാരിച്ചത് ഇയാൾ കസാഖ്സ്ഥാനിൽ നിന്ന് വന്ന ഒരു ജേർണലിസ്റ്റ് തന്നെയാണ് എന്നാണ്. ഇതിന്മേലാണ് ഈ സിനിമയുടെ മിക്ക കോമഡി സീനുകളും നിൽക്കുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം, ഈ സിനിമ 100% ഒറിജിനൽ കോമഡിയാണെന്ന്. ഇതിൽ ബൊറാത്ത് ഒരു തികഞ്ഞ പിന്തിരിപ്പനാണ്. അത് അയാളുടെ രാജ്യത്തിന്റെ കൾച്ചർ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഫെമിനിസ്റ്റുകളെ കാണുന്ന സീനും ആനിമൽ റൈറ്റ്സിന്റെ ആളുകളെ കാണുന്ന സീനും എല്ലാം അന്യായ സർക്കാസ്റ്റിക് ബ്ലാക്ക് കോമഡിയാണ്. ഇതിലെ ആളുകളുടെ ഒറിജിനൽ റിയാക്ഷൻ കൂടി ആകുമ്പോൾ ഒരു രക്ഷയുമില്ലാത്ത തമാശകൾ പിറക്കുന്നു. ഈ സിനിമ ഒറിജിനൽ സ്ക്രീൻ പ്ലേ കാറ്റഗറിയിൽ ഓസ്കാർ നോമിനേഷൻ ലഭിച്ച സിനിമയാണ്. ഇതിലെ വളരെ ഒഫൻസീവായ കോമഡികൾ കാരണം പല അറബ് രാജ്യങ്ങളിലും സിനിമ നിരോധിച്ചിരിക്കുന്നു. കസാഖ്സ്ഥാൻ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്നത് റൊമാനിയ ആണെങ്കിലും കസാഖ്സ്ഥാനിലേക്കുള്ള ടൂറിസം വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട്. നല്ല ഒറിജിനൽ കോമഡിയും റിയാക്ഷനും കാണണമെങ്കിൽ സിനിമ ഒരു മടിയും കൂടാതെ കാണാം, എത്ര തവണ വേണമെങ്കിലും. ഇനി ആദ്യം പറഞ്ഞ ബോണസ് സിനിമകൾ. സൂപ്പർ ബാഡ്. ഹൈസ്കൂളിലെ അവസാനത്തെ ഗ്രാജുവേഷൻ പാർട്ടിക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് മദ്യം വാങ്ങിത്തരാം എന്ന വാക്കുകൊടുക്കുകയും പ്രായപൂർത്തിയാവാത്തതിനാൽ മദ്യം ഒപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് കൂട്ടുകാരുടെ കഥയാണിത്. ആങ്കർമാൻ, ദ ലെജൻഡ് ഓഫ് റോൺ ബർഗണ്ടി. ഒരു ഈഗോ പിടിച്ച ഒരു ന്യൂസ് ആങ്കർ തന്റെ ചാനലിലേക്ക് ആദ്യമായി ഒരു ഫീമെയിൽ ന്യൂസ് റീഡർ വരുമ്പോൾ അതിനെ നേരിടാൻ ശ്രമിക്കുന്നതും അവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ കഥ. 21 Jump Street. പണ്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഇപ്പോൾ പോലീസുകാരാണ്. ഇവർ അണ്ടർ കവറായി ഒരു ഹൈസ്കൂളിൽ പോയി പുതുതായി ഇറങ്ങിയ ഒരു ഡ്രഗിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് കഥ. ദ ഇന്റർവ്യൂ. നോർത്ത് കൊറിയൻ ഡിക്റ്റേറ്റർ കിം ജോങ്ങിനെ ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടുന്ന രണ്ട് പേരോട് ഈ അവസരം ഉപയോഗിച്ച് അയാളെ കൊല്ലാൻ CIA പറയുന്നു. ഇവരുടെ നോർത്ത് കൊറിയയിലേക്കുള്ള യാത്രയും വധശ്രമങ്ങളുമാണ് തുടർന്നുള്ള കഥ.
നൈബേഴ്സ്. വളരെ ശാന്തമായ ജീവിതം നയിക്കുന്ന ഒരു കപ്പിളിന്റെ അയൽവാസികളായി ഒരു കൂട്ടം അടിച്ചുപൊളി പിള്ളേർ വരുന്നതും അവർക്കേ ഒരു ശല്യമായി മാറുന്നതും തുടർന്ന് ഇവർക്കിടയിൽ നടക്കുന്ന തർക്കങ്ങളും പാരവെപ്പും ഒക്കെയാണ് കഥ. സെത്ത് റോജൻ ടീമിന്റെ മറ്റെല്ലാ സിനിമകളും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡികൾ തന്നെയാണ്. ഒന്നാം സ്ഥാനത്തുള്ളത് ഡംബ് ആൻഡ് ഡംബർ, ഏറ്റവും ക്ലാസിക് കോമഡി സിനിമകളിൽ ഒന്ന്. നമ്മളെ ഏറ്റവും ചിരിപ്പിക്കുന്നത് നിർദോഷമായ കോമഡികളാണ്. അതിനു പറ്റിയ ഏറ്റവും നല്ല സിനിമയാണിത്. പേര് പോലെ തന്നെ പൊട്ടന്മാരായ രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണിത്. ഒരാൾ ഒരു ലിമോ ഡ്രൈവർ, മറ്റേ ആൾ പെറ്റ്സ്മാൻ ഡ്രൈവർ. ഒരു ദിവസം തന്റെ കാറിൽ എയർപോർട്ടിലേക്ക് പോയൊരു സ്ത്രീ അവരുടെ ബ്രീഫ് കേസ് മറന്നു വെച്ചെന്ന് കരുതി അത് തിരിച്ചേൽപ്പിക്കാൻ അവരെ തേടി ഇവർ രണ്ടുപേരും യാത്ര തുടങ്ങുന്നു. ഇവർക്ക് പിന്നാലെ ആ പെട്ടിയുടെ യഥാർത്ഥ അവകാശികളുമുണ്ട്. തുടർന്ന് ഇവരുടെ യാത്രയിൽ നടക്കുന്ന രസകരമായ മുഹൂർത്തങ്ങളാണ് കഥ. സിനിമയെ മികച്ചതാക്കുന്നത് ഇതിലെ മണ്ടനായ ലോയിഡ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിം കാരിയും മരമണ്ടനായ ഹാരിയെ അവതരിപ്പിച്ച ജെഫ് ഡാനിയൽസുമാണ്. ഇവരുടെ പ്രകടനമാണ് സിനിമയെ ഒരു നിമിഷം പോലും ബോറടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ ഫിസിക്കൽ ആക്ടിങ്ങും എക്സ്പ്രഷനുകളും ഒരു ബെഞ്ച്മാർക്കായി നിലനിൽക്കും. സാധാരണ സിനിമകളിൽ മണ്ടന്മാരായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അവരെ പൂർണ്ണമായി മണ്ടന്മാരാക്കുകയും ഒരു തരത്തിലുള്ള പേഴ്സണാലിറ്റിയും കൊടുക്കാറില്ല. എന്നാൽ ഈ സിനിമയിൽ ഇവർ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണെങ്കിലും അതിനെല്ലാം ഒരു കാരണമോ ഇവരുടെ തന്നെ നീതിയുമുണ്ട്. സിനിമ മുന്നോട്ട് വെക്കുന്ന പല സിറ്റുവേഷനുകളും നമുക്ക് പിന്നീട് ഓർത്ത് ചിരിക്കാൻ പറ്റും. ഏസ് വെഞ്ചുറ, പെറ്റ് ഡിറ്റക്റ്റീവ്, മാസ്ക് പോലെയുള്ള ജിം കാരിയുടെ മിക്ക സിനിമകളും വളരെ മികച്ചതും അന്യായ കോമഡികളുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഡംബ് ആൻഡ് ഡംബർ എന്തുകൊണ്ടോ എനിക്ക് ഒരു പ്രത്യേക സന്തോഷം നൽകുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാനും അതേസമയം ഒഫൻസീവ് അഡൾട്ട് കോമഡികൾ വളരെ കുറവുള്ളതുമായ ചിത്രം 26 വർഷത്തിന് ശേഷവും പ്രേക്ഷകരെ ആദ്യമായി കാണുന്ന പോലെ ചിരിപ്പിക്കും. പ്യുവർ ഗോൾഡ് കോമഡി. കോമഡി പല വിധത്തിൽ പരന്നു കിടക്കുന്ന ഒരു ജോണറയാണ്. അതിനാൽ ഒരുപാട് സിനിമകൾ വിട്ടുപോയിട്ടുണ്ടാകും എന്നറിയാം. അവ കമന്റിൽ ചേർക്കുക.